ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം യുവൻ കോൺക്ലേവ് വേദിയിലെത്തി. കേരളീയ വേഷത്തിലാണ് മോദി എത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് കൊച്ചിയിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് വരാൻ പോകുന്നത്. PM-KISAN സമ്മാൻ നിധിയുടെ 14-ാം ഗഡു വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസം പിറന്നതോടുകൂടി 14-ാം ഗഡുവിൻ്റെ മാസവും ആരംഭിച്ചിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് 14-ാം ഗഡുവായി ലഭിക്കേണ്ടത്. മുമ്പ് കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ ഗഡു ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മാസം ആ ഒരു തുക ലഭിക്കില്ല. പക്ഷേ മെയ് 10 ഉള്ളിൽ തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനുള്ള കാരണം കർണാടകയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. കർണാടക ഇലക്ഷന് മുന്നോടിയായി 13-ാമത്തെ ഗഡു വിതരണം കർണാടകയിൽ വെച്ച് വലിയ സമ്മേളനമായി പ്രധാനമന്ത്രി മോദി നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 14-ാം ഗഡുവിൻ്റെ വിതരണം കർണാടക ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള ഏറ്റവും വലിയ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് കർണാടക ഇലക്ഷൻ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് എങ്കിൽ മെയ് 10 ഉള്ളിൽ 14-ാം ഗഡു എത്തും. അത് എത്തിയില്ല എങ്കിൽ മെയ് മാസത്തിൽ ആ തുക വിതരണം ഉണ്ടാകുകയില്ല. ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും പിന്നീട് ആ തുക ലഭിക്കുക. എന്തായാലും തുക വിതരണം നടക്കുമ്പോൾ 13-ാമത്തെയും 12-ാമത്തെയും ഗഡു മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ആ തുക നേടിയെടുക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 12-ാം ഗഡു ലഭിച്ചിട്ടുള്ള 3.5 കോടിയിലധികം ആളുകൾക്ക് 13-ാമത്തെ ഗഡു നഷ്ടപ്പെട്ടിരുന്നു. അതിനുള്ള കാരണം EKYC ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാവാത്തതും ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് അല്ലാത്തതും കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തുക വിതരണത്തിന് മുമ്പ് 12-ാം ഗഡുവും 13-ാം ഗഡുവും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് തുക തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് ബെനഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്വന്തമായി കഴിയാത്ത ആളുകൾ കോമൺ സർവീസ് സെന്ററുകളുടെ സഹായം തേടാവുന്നതാണ്. എന്ത് പ്രശ്നം കൊണ്ടാണോ തുക തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് എങ്കിലും അത് ക്ലിയർ ചെയ്യുക. കിസാൻ സമ്മാൻ നിധിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഭൂമി സംസ്ഥാന സർക്കാരിന്റെ അഗ്നിക്കൾച്ചർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് KYC എന്ന EKYC പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്കും തുക മുടങ്ങിയിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്കല്ല എങ്കിൽ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഒരു പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്താൽ ആ കാര്യം ക്ലിയർ ആകുന്നതാണ്. 200 രൂപയാണ് അക്കൗണ്ട് തുറക്കാൻ വേണ്ടത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എങ്കിൽ മുടങ്ങിപ്പോയിട്ടുള്ള 12-ാം ഗഡുവും 13-ാം ഗഡുവും 14-ാം ഗഡുവിനോടൊപ്പം ലഭിക്കും. 2 ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ 6,000 രൂപയും 13-ാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് 4,000 രൂപയും ലഭിക്കും. അല്ലാത്ത എല്ലാ തുകയും ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് 2,000 രൂപ തന്നെ ലഭിക്കും. 14-ാം ഗഡു കൂടി എത്തിച്ചേരുന്നതോടുകൂടി തുടക്കം മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് 28,000 രൂപയാണ് ഈ വലിയ പദ്ധതി വഴി എത്തിച്ചേരുന്നത്. സർക്കാർ ഈ തുക വിതരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത് മുടങ്ങാതെ മേടിച്ചെടുക്കാൻ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ കൂടി തയ്യാറാകുക. AI ക്യാമറകൾക്കെതിരെ കനത്ത വിമർശനവുമായി ഭരണപക്ഷത്തു നിന്നുള്ള MLA കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന AI ക്യാമറ വഴി ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ വിമർശനവുമായി ഇടതുപക്ഷ MLA KB ഗണേഷ് കുമാറാണ് രംഗത്ത് വന്നിട്ടുള്ളത്. നിയമം നടപ്പിലാക്കുന്നവർക്ക് കാറു വാങ്ങാൻ പൈസ കാണും എന്നും എന്നാൽ എല്ലാവർക്കും കാറു വാങ്ങാൻ പാങ്ങില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാര്യയ്ക്കും ഭർത്താവിനുമൊപ്പം കുഞ്ഞിനെ കൂടി ബൈക്കിൽ കൊണ്ടുപോകുന്നതിന് ഫൈൻ അടപ്പിക്കുന്നത് ദ്രോഹമാണ് എന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നിയമം നടപ്പിലാക്കുന്നവർക്ക് കാറു വാങ്ങാൻ പൈസ കാണും, എന്നാൽ സാധാരണക്കാർക്ക് അതില്ല എന്നത് നിയമം നടപ്പിലാക്കുന്നവർ ഓർക്കണം എന്നും പ്രായോഗികമല്ലാത്ത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും KB ഗണേഷ് കുമാർ തുറന്നടിച്ചു. വലിയ ദ്രോഹം തന്നെയാണ് ഇത്. അതായത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ മക്കളെ ഈ വാഹനത്തിൽ ഇരുത്തി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വളരെയധികം ദ്രോഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റ്
മറ്റ് അറിയിപ്പുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയുടെ കാര്യം തന്നെയാണ്. കനത്ത അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഒരു ക്യാമറയ്ക്ക് 35 ലക്ഷം രൂപ ചിലവാക്കി എന്ന് ഇന്നലെ ചെന്നിത്തല ആരോപിച്ചു. ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് തിരിച്ചടിച്ച കെൽട്രോൺ ഒരു ക്യാമറയ്ക്ക് 9.5 ലക്ഷം മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അന്താരാഷ്ട്ര ബ്രാൻഡുകളുള്ള 1 കിലോമീറ്ററിലധികം റേഞ്ച് ലഭിക്കുന്ന ക്യാമറയ്ക്ക് വെറും 1.5 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും എന്നിരിക്കെ മോട്ടോർ വാഹന വകുപ്പ് 720 ക്യാമറകളാണ് സംസ്ഥാനത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാകുകയാണ്. സംസ്ഥാന സർക്കാർ പിഴ ഈടാക്കാൻ അവകാശപ്പെടുന്ന വാദം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ വിവിധ വകുപ്പുകളാണ്. അത് പ്രകാരമാണ് കുട്ടികളെ ബൈക്കിൽ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. മലയാളിക്ക് താങ്ങാനാവാത്ത രൂപത്തിലുള്ള ചിലവ് വരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ പറയുന്നതും ഈ ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ 3 വർഷം വരെ സൂക്ഷിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. രാജ്യത്തെ തന്നെ മറ്റ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ക്യാമറകൾ വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നും രാജ്യത്തെ വിവിധ നിയമങ്ങൾ പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. സർക്കാർ ഇത്രയും കോടികൾ മുടക്കിയിട്ടുള്ളത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ എന്നും വിമർശകർ പറയുന്നു. AI ക്യാമറ പദ്ധതിയിൽ അടിമുടി ദുരൂഹതയാണ് എന്നും കെൽട്രോൺ പവർ ബ്രോക്കറായി എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസമായി ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബോധവൽക്കരണത്തിനുള്ള നോട്ടീസ് ഇനിയും അയച്ചു തുടങ്ങിയിട്ടുള്ള AI ക്യാമറയിൽ സർവത്ര ആശയക്കുഴപ്പമാണ് ഉള്ളത്. AI ക്യാമറ പദ്ധതി കെൽട്രോൺ നേരിട്ടല്ല നടപ്പിലാക്കിയത്. കെൽട്രോൺ ഉപകരാർ മറ്റൊരു കമ്പനിക്ക് നൽകുകയായിരുന്നു. ഇതിലും സർക്കാരിന് കോടികളുടെ നഷ്ടമാണ്. ഈ നൽകിയ SRIT എന്ന കമ്പനിക്ക് മുൻ പരിചയം ഇല്ല എന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. AI ക്യാമറ എന്ന് വിളിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നും വെറും ANPR ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നും ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. വൻ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകുകയാണ്. അതേസമയം AI ക്യാമറ പേടിയിൽ നിയമലംഘനങ്ങളിൽ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിദിന നിയമലംഘനത്തിൽ 3 ലക്ഷത്തിന് താഴെ കുറവുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതൊന്നും കൂടാതെ പോലീസും AI ക്യാമറകൾ സ്ഥാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിൻ്റെ കരാറും കെൽട്രോണിന് തന്നെ ആണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. വിവിധ ഇടങ്ങളിൽ ട്രാഫിക് ലംഘനങ്ങൾ കണ്ടെത്താൻ വേണ്ടി 500 AI ക്യാമറ അതിവേഗം കണ്ടെത്താൻ, 200 സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറ, റെഡ് സിഗ്നൽ ലംഘനം കണ്ടെത്താൻ 110 ക്യാമറ, വാഹനങ്ങൾ ഘടിപ്പിക്കുന്ന 60 ക്യാമറ എന്നിങ്ങനെയാണ് ഇപ്പോൾ കരാറ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലും ഇനി എത്രയാണ് അഴിമതി നടക്കുക എന്നറിയില്ല. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 26-ാം തീയതി വരെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഇടുക്കിയിലും 13 ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ ജില്ലകളിൽ രാത്രിയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെയാണ്. ഇന്ന് പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ചൂട് ഉയർന്നതിനെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 7 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 5565 രൂപയും പവന് 56 രൂപ കുറഞ്ഞ് 44520 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.